നമസ്കാരം. കുതിരാൻ തുരങ്കത്തിൽ ആഡംബര കാറിൽ വെച്ച് കടത്താൻ ശ്രമിച്ച 77 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. പുത്തൂർ സ്വദേശി അരുൺ അഖിൽ എന്നിവരെയാണ് ലഹരി വിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഏകദേശം 3.25 കോടി രൂപ വില വരുന്ന ലഹരി മരുന്നാണ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്ന് എത്തിച്ചതാണ് ഹഷീഷ് ഓയിലും കഞ്ചാവും. 3 കിലോഗ്രാം ഹഷീഷ് ഓയിലും 77 കിലോഗ്രാം കഞ്ചാവുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കഞ്ചാവിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഹഷീഷ് ഓയിലിന് വിപണിയിൽ മോഹന വിലയുണ്ട്. അരുൺ നേരത്തെ ലഹരി കടത്തിന് പിടിക്കപ്പെട്ടയാളാണ്. ഇയാളുടെ ഫോൺ പോലീസ് നിരീക്ഷണത്തിലുമായിരുന്നു. കൂടാതെ സ്ഥിരം നോട്ടപ്പുള്ളിയുമായിരുന്നു ഇയാൾ. ആദ്യം പൈലറ്റ് വാഹനമാണ് പിടികൂടിയത്. കോലഴി സ്വദേശി അഖിലായിരുന്നു പൈലറ്റ്. പിന്നിലുള്ള വണ്ടിയിലായിരുന്നു മുഖ്യപ്രതി അരുൺ. രണ്ടുപേരും അറസ്റ്റിലായി. ഇവരുടെ കയ്യിൽ നിന്നും ചരക്കു വാങ്ങുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിടിയിലായ അരുണിന്റെ അടുത്ത ബന്ധുവാണ് അഖിൽ. ഇതിനു പുറമെ കൊടുങ്ങല്ലൂരിലും ലഹരി വേട്ട നടന്നു. MDAയുമായി രണ്ടു പേരെ തൃശൂർ റൂറൽ ഡെൻസാഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്നാണ് പിടികൂടിയത്. എടവിലങ്ങ് സ്വദേശികളായ പുന്നാക്കപ്പറമ്പിൽ ശിവകൃഷ്ണ, പറക്കാട്ട് വീട്ടിൽ അഭിനവ് എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംഭവം കണ്ടെത്തിയത്. ജില്ലയുടെ തീരദേശ മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണിവരെന്നും മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് പിടികൂടിയ MDA എന്നും പോലീസ് പറയുന്നു. അന്വേഷണത്തിൽ പ്രതികൾ ബാംഗ്ലൂർ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. നന്ദി.